പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ 949 എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾക്ക് വലിയ നന്ദി പറയാം. ഈ വലിയ നിധി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അത് പടിപടിയായി നമ്മൾ പഠിച്ച് അങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഓർമ്മ വരുന്നത്. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ, അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം, ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. ആമേൻ, ആമേൻ. അങ്ങനെ ആ നമുക്കപ്രാപ്യമായ ആ പാറയിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നെത്തിയിട്ടില്ല എങ്കിലും വലിയ ഒരു കോൺഫിഡൻസ്, വലിയ ഒരു ആത്മധൈര്യം നമുക്കെല്ലാവർക്കും കിട്ടിയിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ശുശ്രൂഷയായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും സഭ മുഴുവനും വേണ്ടി ഇത് കാഴ്ചവെക്കാം. അതാണ് നമ്മുടെ പ്രാർത്ഥന. ഇനി സഭ മുഴുവനും വേണ്ടി ഈ മുഴുവൻ ശുശ്രൂഷയും കാഴ്ചവെക്കുന്നു. നമ്മൾ ഇന്നലെ വളരെ വലിയ ഒരു അനുഗ്രഹമായിരുന്നു. ഇന്നലെ ശിരോമലബാർ സഭയിലെ മിഷൻ രൂപതയിലെ പിതാവായ ഡോക്ടർ മാർ അപ്രയും നരികുളം ഇവിടെ വരാൻ യൂറോപ്പ് സന്ദർശിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വരാൻ ഞാൻ ക്ഷണിച്ചതനുസരിച്ച് വന്നു. ഇത് മുമ്പേ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇന്നലെ സിനഡും വന്നു. അങ്ങനെ നമ്മുടെ ഈ ഭവനത്തിലിരുന്നു കൊണ്ട്, ഇവിടുത്തെ നിത്യാരാധന ചാപ്പലിൻ്റെ അടുത്തിരുന്നു കൊണ്ട് പിതാവ് സിനഡിൽ പങ്കുചേർന്നു. ആ സമയം മുഴുവനും നമ്മൾ പ്രാർത്ഥനയിലായിരുന്നു. ആ സിനഡിൻ്റെ സമയത്ത് പിതാവ് സിനഡിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ തൊട്ടടുത്ത് നിത്യാരാധന ഈശോയെ അടുക്കലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ കഠിനാവറയ സെഷൻ ആരംഭിച്ച് മുഴുവൻ സമയം പ്രാർത്ഥിച്ചു. അവസാനം വളരെ തിരക്കിൻ്റെ ഇടയിൽ പിതാവ് നമുക്കൊരല്പ സന്ദേശം തന്നു. എന്നാൽ ആ അല്പ സന്ദേശത്തിൽ വളരെ വലിയ കാര്യം നമ്മൾ പഠിച്ചു. ആ അല്പ സന്ദേശത്തിൻ്റെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരാശയം, ക്രിസ്തുവിൻ്റെ സൗരഭ്യമാകണം, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അരോമ ആകണം. അത് നമുക്ക് കുറച്ച് ദിവസം മുമ്പ് പ്രവചനത്തിൽ വന്നതായിരുന്നു കേട്ടോ. രണ്ടാമത് പറഞ്ഞത്, ദൈവത്തിൻ്റെ കൈ പിടിക്കുക എന്നതല്ല, ദൈവം നമ്മുടെ കൈ പിടിച്ച് നടക്കുകയാണെന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൈ പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിള്ളേരെ പോലെ വിട്ടുകളയും. എന്നാൽ ദൈവം നമ്മുടെ കൈ പിടിച്ച് നടത്തുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ്, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ഞാനല്ല, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അപ്പോൾ നമുക്ക് പിതാവിന് നന്ദി പറയാം. ഇനി നമുക്ക് കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പഠനം തുടരണം. എന്നാൽ മറ്റൊരു വലിയ അത്ഭുത സംഭവം നടന്നത് ഇന്നലെ ബുധനാഴ്ച ദിവസം മാർപ്പാപ്പയുടെ പൊതുദർശന വേളയിലുള്ള കാറ്റഗീസത്തിൽ മാർപ്പാപ്പ സങ്കീർത്തനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിഴക്കിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുന്നത് കൊവേന്തകളെക്കുറിച്ചാണ്, സന്യാസത്തെക്കുറിച്ചാണ്, ആ സന്യാസ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ശൈലികളെല്ലാം കുറിച്ചാണ്. അപ്പോൾ എനിക്ക് ഇന്നലെ അത് കണ്ടപ്പോൾ തന്നെ വലിയ ആവേശം, വലിയ എക്സൈറ്റ്മെൻ്റാണ്. ആ പ്രബോധനം, അത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ്. ബുധനാഴ്ച ദിവസം മാർപ്പാപ്പ പൊതുദർശന വേളയിൽ നൽകുന്ന പ്രബോധനം സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ്.
അതും സഭയുടെ അപ്പസ്തോലിക പ്രബോധനമാണ്. അപ്പോൾ നമുക്കത് ചൂടാർണയ്ക്ക് മുമ്പ് മാർപ്പാപ്പ ഇന്നലെ നൽകിയ പ്രബോധനം ഇന്ന് തന്നെ നമ്മൾക്ക് സ്വീകരിക്കാം. നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് എറണാകുളത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം കർത്താവ് കേട്ടു. സിനഡ് വേണ്ടമാതിരി തീരുമാനിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് സിനഡിനെ നയിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് നമ്മളിതിനു വേണ്ടി പ്രാർത്ഥിച്ചു, സഭ മുഴുവനും പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അതിൽ സംശയിക്കേണ്ട. പക്ഷേ ഇനി ആ തീരുമാനങ്ങളെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും, അതിനുവേണ്ടി നമുക്കൊന്നും കൂടി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ ജനമാണ്, നമ്മുടെ സഹോദരരാണ് അവരെല്ലാവരും, പിതാവിൻ്റെയും സിനഡിൻ്റെയും ഈ പരിശുദ്ധാത്മനിവേശിതമായ പ്രചോദനത്തെ സ്വീകരിക്കണമേ. വരുവിയ പരിശുദ്ധാത്മാവേ ഈ ഞങ്ങളുടെ സഭാ മക്കളിൽ തുറവി കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, അവരിൽ പ്രത്യാശ കൊടുക്കണമേ, അവരിൽ കരുണ നടക്കണമേ, അവരിൽ എളിമ ചൊരിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് ഞങ്ങളുടെ തിരുമനസ്സല്ല, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നെന്ന് വേണ്ട ആഹാരം, അങ്ങയുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ആ മൂന്നപ്പം ഞങ്ങൾക്ക് നൽകണേ. അത് ഞങ്ങളിൽ സഭയിലെല്ലാവർക്കും നൽകണമേ. അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സഭയെ പീഡിപ്പിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും യേശുവിൻ്റെ നാമത്തിൽ നിഷ്കാസനം ചെയ്യപ്പെടട്ടെ. സഭയിലെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരായ വൈദികർ, സന്യസ്തർ, അൽമായ പ്രേക്ഷിതരെല്ലാവരെയും പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ. പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം അങ്ങയുടേതാണ്. ആമേൻ, ആമേൻ. സ്നേഹമുള്ളവരെയും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒമ്പതാമത്തെ ഖണ്ഡികയിൽ സന്യാസം മാമോദീസ ജീവിതത്തിൻ്റെ മാതൃക എന്നതാണ്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് ഈ സഭകളിൽ ഇന്നും സന്യാസം തഴച്ചു വളരുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് മതപീഡനം അവസാനിക്കുകയും ഹൃദയങ്ങളെ സ്വതന്ത്രമായി സ്വർഗത്തിലേക്ക് ഉയർത്താൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സൃഷ്ടികളെല്ലാം ദൈവസ്തുതിയായി മാറുന്ന പ്രവാചക സ്ഥാനമാണ് ആശ്രമം. അപ്പോൾ അവിടെ സൃഷ്ടികളെല്ലാം ദൈവസ്തുതിയായി മാറുന്നു എന്ന് പറയുമ്പോൾ ഏത് സങ്കീർത്തനമാണ്? ആ വരി പാടിയിട്ട് നമ്മൾ മാർപ്പാപ്പ ഇന്നലെ നൽകിയ ഈ പ്രബോധനം ഈ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സൃഷ്ടികളെല്ലാം ദൈവസ്തുതി പാടും. 19-ാം സങ്കീർത്തനം. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ഇത് ഇങ്ങനെയാണെങ്കിലും നമ്മുടെ മനസ്സിൽ വിശുദ്ധ കുർബാനയിൽ പാടുന്ന ആ ഭാഗമാണ് എപ്പോഴും കിടക്കുന്നത്. എന്താണ് അംബരമനവരതം, അല്ലെങ്കിൽ അംബരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് മാർപ്പാപ്പ ഇന്നലെ സങ്കീർത്തനത്തെക്കുറിച്ച് നൽകിയ ഈ പ്രബോധനം നമ്മൾക്ക് കേൾക്കാം. സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ്.
അതിൻ്റെ ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്ന വിവരണങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. മാർപ്പാപ്പ സങ്കീർത്തനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആ പ്രബോധന ഭാഗം മാത്രം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ശുഭദിനം. അടുത്ത ജൂബിലിക്കുള്ള ഒരുക്കമായി 2024 മഹത്തായ ഒരു പ്രാർത്ഥനാ സ്വരലയനത്തിനായി, സിംഫണി സ്വരലയത്തിനായി സമർപ്പിക്കാൻ ഞാൻ ക്ഷണിക്കുകയുണ്ടായി. സിംഫണി എന്നാണ് അതിനെ മാർപ്പാപ്പ പേരിട്ടിരിക്കുന്നത്, സിംഫണി. സഭയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു പ്രാർത്ഥനാ സിംഫണി സ്വരലയനം ഉണ്ടെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഇന്നത്തെ പ്രബോധനത്തിലൂടെ അഭിലഷിക്കുകയാണ്. അതിൻ്റെ സൃഷ്ടികർത്താവ് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അത് സങ്കീർത്തനങ്ങളുടെ പുസ്തകമാണ്. ഇത് ഈ പ്രാർത്ഥനയുടെ സിംഫണി, പ്രാർത്ഥനയുടെ സ്വരലയനം എന്ന് പറഞ്ഞാൽ, സങ്കീർത്തനങ്ങളിൽ ഈശോ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവാണ് സങ്കീർത്തനം രചിച്ചത്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, ഇസ്രായേൽ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ അമ്മയും അതുപോലെ പിന്നീട് സഭ മുഴുവനും പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും സഭയുടെ അടിസ്ഥാന പ്രാർത്ഥന സങ്കീർത്തനങ്ങളാണ്. എന്നാൽ നമ്മളെ ദൈവം വലിയ ഒരു അനുഗ്രഹമെന്നോണം 150 സങ്കീർത്തനത്തിനും ട്യൂൺ കൊടുത്ത് നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ അത് മ്യൂസിക്കെല്ലാം കൊടുത്ത് ക്രമീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ചിലവുകളുമാണ്. അപ്പോൾ അത് സാവധാനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് നമ്മൾ സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിശുദ്ധ അഗസ്തീനോസ് പിതാവിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ കുറേ എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. ഈ കിഴക്കിൻ്റെ വെളിച്ചം തീരട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ സങ്കീർത്തനം വീണ്ടും തുടരാം. ഇപ്പോൾ മാർപ്പാപ്പ ഇത് പറഞ്ഞതിൻ്റെ ആഹ്വാനത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട്, അപ്പം സ്വരലയനം, സിംഫണി എന്നാണ് പറയുന്നത്. വിവിധങ്ങളായ പ്രാർത്ഥനകൾ അടങ്ങിയ സങ്കീർത്തനങ്ങൾ. എല്ലാ സ്വരലയനങ്ങളിലും സിംഫണിയിലും ഉള്ളതുപോലെ അതിൽ വിവിധങ്ങളായ ചലനങ്ങളുണ്ട്. അതായത് ഒരു മ്യൂസിക് ഓർക്കസ്ട്രയിൽ വിവിധ ഉപകരണങ്ങൾ, എന്നാൽ അതിൻ്റെ ആ സ്വരലയനത്തിൽ വരുമ്പോഴാണ് മനോഹരമായ ഒരു സംഗീത സരണിയായിട്ട് മാറുന്നത്. ഒരേ ഇൻസ്ട്രുമെൻ്റ് തന്നെ കുറേ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ, എന്നാൽ എല്ലാ ഉപകരണങ്ങളും ഒരേ താളത്തിൽ സ്വരലയനത്തിൽ പാടുന്നു. അതിനാണ് സിംഫണി എന്ന് പറയുന്നത്. അപ്പോൾ സങ്കീർത്തനങ്ങളിൽ വിവിധങ്ങളായ ചലനങ്ങളുണ്ട്. അതായത് വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ. ഇവിടെ കേട്ടോ എന്തെല്ലാമാണ് അതിലുള്ള വിവിധത്വം. നന്ദി, സ്തുതി, പ്രാർത്ഥന, വിലാപം, വിവരണം, വിജ്ഞാനപരമായ മനനം, വൈദികവും കൂട്ടായ രൂപത്തിലുള്ളതുമായ വ്യക്തിപരമായതും കൂട്ടായ രൂപത്തിലുള്ളതും ആയവ, മറ്റുള്ളവ അതാണ്. അപ്പോൾ എന്താണ് ഈ പല ഉപകരണങ്ങളും അല്ലെങ്കിൽ പല തരങ്ങൾ? അത് സ്തുതി, സ്തുതിപ്പ്, നന്ദി. അതിപ്പോൾ വിവരിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം സങ്കീർത്തനങ്ങൾ നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. വിലാപം, വിവരണം. എന്നാലും വിലാപം എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ആരംഭത്തിൽ തന്നെ വന്ന സങ്കീർത്തന ഭാഗം വിലാപമായിരുന്നു. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്നു ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. കണ്ടോ, ഹൃദയം തകർന്നു ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഹൃദയം തകർന്ന്,
അപ്പോൾ വിലാപമാണത്. അങ്ങനെ വിലാപം, പിന്നെ സ്തുതി. വേണമെങ്കിൽ നമുക്ക് പറഞ്ഞെടുക്കാം സ്തുതിയുടെ 147, കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം ഉണ്ടോ. 146, കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. 150 പറയുന്നത് എന്താ, കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് എന്താ, സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. അപ്പോൾ അങ്ങനെ സ്തുതിയുടെ പിന്നെ വിവരണം, പിന്നെ വിജ്ഞാനപരമായ മനനം. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു. അതായത് ദൈവത്തിൽ നിന്ന് വരുന്ന ആ കൃപ വെള്ളച്ചാട്ടം പോലെ നമ്മുടെ ആത്മാവിൻ്റെ ആഴത്തിലേക്ക് ലയിച്ചാൽ മാത്രമാണ് നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് ഉയരുകയുള്ളൂ. ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ പഠനവുമായിട്ട് ഒന്നിച്ചു പോകുന്നതാണ്. സന്യാസിയുടെ ജീവിതത്തിൽ നിന്നാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസ് ഈ കിഴക്കൻ സഭകളുടെ സന്യാസത്തെ കണ്ടപ്പോൾ മക്കാറിയോസും അന്തോണിയോസിൻ്റെയും ജീവചരിത്രങ്ങളും അവരുടെ ജീവിതവും പഠിച്ചപ്പോഴാണ് വിശുദ്ധ അഗസ്തീനോസ് മാനസാന്തരം കഴിഞ്ഞ് മാമോദിസ സ്വീകരിച്ച് ഒരു വൈദികനായി. വൈദികനായി കഴിഞ്ഞിട്ട് ഉടനെ അദ്ദേഹം ചെയ്തത് ഒരു സന്യാസ ഭവനം രൂപീകരിച്ചു. അതാണ് പ്രസിദ്ധമായ അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷൻ. അങ്ങനെ ആ സന്യാസ ഭവനത്തിൽ, ആ സന്യാസ ഭവനത്തിൻ്റെ ആബട്ട് അല്ലെങ്കിൽ ലീഡർ എന്ന പോലെ ജനങ്ങളെയും സമൂഹത്തെയും നയിച്ചത് ഓരോ സങ്കീർത്തനത്തെയും ആഴമായി പഠിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തു വിജ്ഞാനീയം അദ്ദേഹം പ്രഘോഷിച്ചു. അങ്ങനെ 150 സങ്കീർത്തനത്തിൻ്റെയും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വ്യാഖ്യാനം അദ്ദേഹം ഉണ്ടാക്കി. അതാണിപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്പോസിഷൻ ഓഫ് സാംസ് എന്ന് പറഞ്ഞ പുസ്തകം മേടിക്കാൻ കിട്ടും. അല്പം ഗഹനമാണ്, ശരിക്കും ഗഹനമാണ്, അതങ്ങനെ എളുപ്പം മനസ്സിലാവില്ല. എന്നാൽ അത് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരും. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ ഈ 150 സങ്കീർത്തനത്തെയും വിവരമായിട്ട് വരാൻ കാരണമുണ്ടായത് സന്യാസമാണ്, സന്യാസമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അഗസ്തീനോസിനെ ഹിപ്പോയിലെ ബിഷപ്പാക്കി മാറ്റി, ബിഷപ്പായി സ്ഥാനാരോഹണം കിട്ടി കണ്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സങ്കീർത്തനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് എപ്പോഴെപ്പോഴും പറയണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, കാരണം ഞാൻ പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ജീവിതത്തിൻ്റെ അച്ചുതണ്ട് ഈ സങ്കീർത്തനങ്ങളാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് പറയുമെങ്കിലും സങ്കീർത്തനങ്ങളിലൂടെയാണ് ദൈവിക രഹസ്യങ്ങളുടെ ആ പുസ്തകം ഇങ്ങനെ തുറന്നത്. സങ്കീർത്തനങ്ങളിലൂടെയാണ്, അത് വായിക്കുന്നതിലൂടെയല്ല, അത് പാടി പ്രാർത്ഥിക്കുമ്പോൾ. ഈ 19-ാം സങ്കീർത്തനം തന്നെ ആണ് എന്നെ ആദ്യം സ്പർശിച്ചൊരു കാര്യം. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ഈ സങ്കീർത്തനം പാടുന്നത്? അപ്പോഴാണ് എനിക്ക് കുർബാനയിൽ വെച്ച് തന്നെ ആ വെളിപാട് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം കിട്ടി. വചന ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് സകല സൃഷ്ടിജാലങ്ങളും തൻകര വിരുതല്ലോ വാനവിധാനങ്ങൾ എന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഈ വാനവിധാനങ്ങളെല്ലാം തൻ കരവിരുതാണ് എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നത് ഈ സൃഷ്ടിപ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച വചനമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഞങ്ങളാകുന്ന ഈ സൃഷ്ടിപ്രപഞ്ച ആകാശവും ഭൂമിയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച കരവിരുതാകുന്ന വചനമാണ് നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത്. അത് സ്തുതിക്കുന്നു. പക്ഷേ ഭാഷണമില്ല,
വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. കണ്ടോ, ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, അവരുടെ ആ മൗനമായ സ്തുതിക്ക് നമ്മൾ അധരം കൊടുക്കണം, നമ്മൾ വാക്ക് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാണ് വിജ്ഞാനപരമായ മനനം. വൈദികവും കൂട്ടായ്മ രൂപത്തിലുള്ളതുമായ മറ്റുള്ളവ. മണവാട്ടിയുടെ അധരത്തിൽ ആത്മാവ് തന്നെ നിക്ഷേപിച്ച ഗാനങ്ങളാണവ. മണവാട്ടി ആരാണ്? മണവാട്ടി, മണവാട്ടി സഭയാണ്, മണവാളനീശോയിൽ. അങ്ങനെ മണവാട്ടിയുടെ അധരത്തിൽ ആത്മാവ് തന്നെ നിക്ഷേപിച്ച, അത് ഈ പ്രബോധനം നടക്കുന്നത് പരിശുദ്ധാത്മാവും സഭയും എന്ന ശീർഷകത്തിലാണ്. പരിശുദ്ധാത്മാവ് തന്നെ നിക്ഷേപിച്ച ഗാനങ്ങളാണവ. എന്ത് രസമാണല്ലേ മണവാട്ടി എന്ന് പറയുമ്പോൾ. പാടായിരിക്കാൻ പറ്റുമോ? രാജകുമാരി സ്വർണക്കശ ഉടയാട ചാർത്തി അന്തപ്പൂരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണീച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഒരു ബിഷപ്പ് എന്നെ കാണുമ്പോൾ പറയും, അതൊന്നും നീ പാടിയത്. ഇത് ലോകാവസാനത്തിൽ സഭയെ കർത്താവ് പിതാവിന് സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. എന്ത് മനോഹരമാണ്! അപ്പോൾ അതാരാണ് ഇവിടെ പറയുന്നത്? മണവാട്ടിയുടെ അധരത്തിൽ സഭയാകുന്ന ദൈവജനത്തിന് ആത്മാവ് തന്നെ നിക്ഷേപിച്ച ഗാനങ്ങളാണവ. കഴിഞ്ഞ തവണ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാണ്. കാവ്യാത്മക പ്രചോദനഭരിതമായ സങ്കീർത്തനങ്ങളുടെ പുസ്തകവും ആ അർത്ഥത്തിലും അപ്രകാരം തന്നെയാണ്. കാവ്യാത്മക പ്രചോദനഭരിതമായ സങ്കീർത്തനങ്ങളുടെ പുസ്തകവും ആ അർത്ഥത്തിലും അപ്രകാരം തന്നെയാണ്. സങ്കീർത്തനങ്ങൾ പുതിയ നിയമത്തിൽ സഭയിൽ, സങ്കീർത്തനങ്ങൾക്ക് പുതിയ നിയമത്തിൽ ഒരു സവിശേഷ സ്ഥാനമുണ്ട്. യഥാർത്ഥത്തിൽ പുതിയ നിയമവും സങ്കീർത്തനങ്ങളും കൂടി ചേർന്ന പതിപ്പുകളുണ്ടായിട്ടുണ്ട്. ചെറിയ ബൈബിൾ കിട്ടും. എന്താണ്, എല്ലായിടത്തും ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ പോക്കറ്റ് ബൈബിൾ. എൻ്റെ അടുത്ത് ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട്. പോക്കറ്റ് ബൈബിള് പുതിയ നിയമവും സങ്കീർത്തനം കൂടി ചേർന്നത് മേടിക്കാൻ കിട്ടും. അതും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഈ പോക്കറ്റ് ബൈബിൾ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കും. ഇപ്പം എല്ലാം മൊബൈലിൽ കിട്ടുമല്ലോ. എന്നിരുന്നാലും ആ പോക്കറ്റ് ബൈബിൾ കയ്യിൽ വെക്കണം, നല്ലതാണ്. അപ്പോൾ അതിൽ സങ്കീർത്തനങ്ങളുണ്ട്. ഇത്ര പ്രാക്ടിക്കലായിട്ടാണ് മാർപ്പാപ്പ പറയുന്നത്, സങ്കീർത്തനങ്ങൾക്ക് പുതിയ നിയമത്തിൽ ഒരു സവിശേഷ സ്ഥാനമുണ്ട്. യഥാർത്ഥത്തിൽ പുതിയ നിയമവും സങ്കീർത്തനങ്ങളും കൂടി ചേർന്ന പതിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. യുദ്ധത്തിൽ മരിച്ച ഒരു പട്ടാളക്കാരൻ്റെ ഉക്രൈനിയൻ ഭാഷയിലുള്ള സങ്കീർത്തനത്തിൻ്റെ ഒരു പതിപ്പ് എൻ്റെ മേശപ്പുറത്തുണ്ട്. അത് അവർ എനിക്ക് അയച്ചു തന്നതാണ്. അവൻ യുദ്ധത്തിലായിരിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, എല്ലാ സങ്കീർത്തനങ്ങളും, ഓരോ സങ്കീർത്തനവും മുഴുവനായും ക്രിസ്ത്യാനികൾക്ക് ആവർത്തിക്കാനും സ്വന്തമാക്കാനും കഴിയില്ല. ആധുനിക മനുഷ്യന് ഒട്ടും പറ്റില്ല. ചിലപ്പോഴൊക്കെ അവ നമുക്ക് അന്യമായ ചരിത്രപരമായ സാഹചര്യത്തെയും മതപരമായ മനോഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഇതിനർത്ഥം അവ നിവേശിതങ്ങളല്ല എന്നല്ല. എന്നാൽ പുരാതന നിയമനിർമ്മാണങ്ങളുടെ നിരവധി ഭാഗങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ചില കാര്യങ്ങളിൽ അവ ഒരു കാലവും വെളിപാടിൻ്റെ ഒരു താൽക്കാലിക ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ്, ചില കാര്യങ്ങളിൽ ഒരു കാലവും വെളിപാടിൻ്റെ താൽക്കാലിക ഘട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ പല സങ്കീർത്തനങ്ങളും എൻ്റെ മനസ്സിൽ വരികയാണ്, നിങ്ങൾക്കും മനസ്സിൽ വരും. സഭയിൽ
സങ്കീർത്തന വചസ്സുകൾ യേശുവിൻ്റെ ജീവിതത്തിൽ സങ്കീർത്തനങ്ങളെ സ്വാഗതം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യുന്ന കാര്യം യേശുവിൻ്റെയും മറിയത്തിൻ്റെയും അപ്പസ്തോലന്മാരുടെയും നമുക്ക് മുമ്പുള്ള എല്ലാ ക്രൈസ്തവ തലമുറകളുടെയും പ്രാർത്ഥനയായിരുന്നു. ഉണ്ടോ? സങ്കീർത്തനങ്ങളെ സ്വാഗതം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യുന്ന കാര്യം യേശുവിൻ്റെയും മറിയത്തിൻ്റെയും അപ്പസ്തോലന്മാരുടെയും നമുക്ക് മുമ്പുള്ള എല്ലാ ക്രൈസ്തവ തലമുറകളുടെയും പ്രാർത്ഥനയായിരുന്നു അവ എന്നതാണ്. നാം അവ പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന മഹത്തായ വാദ്യമേളത്തോടുകൂടി, ഓ പ്രൈസ് ദി ലോർഡ്, കേട്ടോ, വിശുദ്ധരുടെ കൂട്ടായ്മ വലിയ വാദ്യമേളം. അവരോരോരുത്തരും വ്യത്യസ്ത ട്യൂണിലാണ് അല്ലെങ്കിൽ വ്യത്യസ്ത ഇൻസ്ട്രുമെൻ്റുകൾ പോലെ പാടുന്നു. ഓഹോ, അത് കലക്കി. നമുക്ക് ചുറ്റും ആ വിശുദ്ധരെല്ലാം ഈ സങ്കീർത്തനങ്ങളാണ് അവരുടെ പ്രധാന പാട്ടുകൾ. വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന മഹത്തായ വാദ്യമേളത്തോടുകൂടി, ഓർക്കസ്ട്ര, സിംഹണി ആൻഡ് ഓർക്കസ്ട്ര. ദൈവം അവ ശ്രവിക്കുന്നു, അത് ദൈവം ശ്രവിക്കുന്നു. എബ്രായർക്കുള്ള കത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതനുസരിച്ച് യേശു തൻ്റെ ഹൃദയത്തിൽ ഒരു സങ്കീർത്തനവാക്യവുമായി ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. കണ്ടോ, എബ്രായർ 10:7. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. സങ്കീർത്തനം 40:6. മംഗളവാർത്ത കാലത്തുള്ള സങ്കീർത്തനമാണത്. 40:9 കാണുക. അവിടുന്ന് ലോകം വിടുന്നത് ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് അവിടുത്തെ അധരങ്ങളിൽ മറ്റൊരു വാക്യവുമായിട്ടാണ്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ലൂക്കായ് 21:46, സങ്കീർത്തനം 31:6. അപ്പം ഈശോ ഭൂമിയിലേക്ക് വന്നതും ഈശോ ഭൂമി വിട്ട് പിതാവിലേക്ക് പോകുന്നതും ഈ സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ടാണ്. ഈശോ തൻ്റെ ഹൃദയത്തിൽ ഒരു സങ്കീർത്തനവാക്യവുമായി ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. പോകുമ്പോഴോ, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അപ്പോൾ അതാണ് ഈ സങ്കീർത്തനം പ്രവചനമെന്ന് പറയുന്നത്. അത് ഈശോ ഇവിടെ ഉദ്ധരിക്കുമ്പോൾ, ഇവിടെ ഉദ്ധരിക്കുക മാത്രമല്ല, ഈശോയുടെയും മാതാവിൻ്റെയും ജീവിതത്തിൽ എല്ലാ ദിവസവും അവരിത് പാടുമായിരുന്നു. ഇന്ന് സഭയിൽ, പ്രത്യേകിച്ച് സന്യാസ ഭവനങ്ങളിൽ, എല്ലാ സന്യാസിമാരും വാസ്തവത്തിൽ ദിവസത്തിൽ 7 പ്രാവശ്യം പ്രാർത്ഥിക്കും. അതിനാണ് യാമപ്രാർത്ഥനകൾ. നമ്മുടെ സീറോ മലബാർ സഭയുടെ ക്രമത്തിലും യാമപ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ആ യാമപ്രാർത്ഥനകളിലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നൊരു വാക്യമാണ്, പ്രത്യേകിച്ച് രാത്രി കിടക്കാൻ സമയത്ത് ഇത് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും അന്നത്തെ കിടക്ക അല്ലെങ്കിൽ വിശ്രമത്തിലേക്ക് പോകുന്നത്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. സഭയുടെ ജീവിതത്തിൽ സങ്കീർത്തനങ്ങൾ, പുതിയ നിയമത്തിലെ സങ്കീർത്തനങ്ങളുടെ ഉപയോഗം പിതാക്കന്മാരും ആഗമന സഭയും പിന്തുടർന്നു. കണ്ടോ, കുർബാനയിലും യാമപ്രാർത്ഥനകളിലും അവ ഒരു സ്ഥിരഘടകമായി ഇരിക്കുന്നു. കണ്ടോ, എല്ലാ ദിവസവും കുർബാനയിൽ വിശുദ്ധ അംബ്രോസ് എഴുതുന്നു, തിരുലിഖിതം മുഴുവനും ദൈവത്തിൻ്റെ നന്മ ആവിഷ്കരിക്കുന്നു. എന്നാൽ സവിശേഷമാം വിധം അത് ചെയ്യുന്നത് മധുരതര സങ്കീർത്തന പുസ്തകമാണ്. സവിശേഷമാം വിധം അത് ചെയ്യുന്നത് മധുരതര സങ്കീർത്തന പുസ്തകമാണ്. മധുരമുള്ള സങ്കീർത്തന പുസ്തകം. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ചിലപ്പോഴൊക്കെ സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഫ്രാൻസിസ് മാർപാപ്പ, നിങ്ങൾ പൂർണ്ണ ബൈബിളോ പുതിയ നിയമമോ എടുത്ത് ഒരു സങ്കീർത്തനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന്, പാപം ചെയ്തതിനാൽ അല്പം ദുഃഖം തോന്നുമ്പോൾ നിങ്ങൾ 50-ാം സങ്കീർത്തനം, 50-51 ആകാം അതിൻ്റെ നമ്പർ, എടുത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന നിരവധി സങ്കീർത്തനങ്ങളുണ്ട്. സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് ശീലമാക്കുക.
അവസാനം നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഇന്നലെ എന്നെ പരിചയമുള്ള ഒരു സഹോദരി എന്നെ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അറിയുന്നതിന് മുൻപ് മാർപ്പാപ്പയുടെ ഈ സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിവരം അറിയുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ ഞാൻ ഇനി എപ്പോഴും സങ്കീർത്തനം പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനങ്ങളെ പ്രാർത്ഥനയാക്കുക. എന്നാൽ നമുക്ക് ഗതകാല പാരമ്പര്യത്തിൽ മാത്രം ജീവിക്കാൻ കഴിയില്ല. സങ്കീർത്തനങ്ങൾ നമ്മുടെ പ്രാർത്ഥനയാക്കേണ്ടത് ആവശ്യമാണ്. ഒരു പ്രത്യേക അർത്ഥത്തിൽ നാം തന്നെ സങ്കീർത്തനങ്ങളുടെ രചയിതാക്കളായി തീരണം. അവയെ നമ്മുടെ സ്വന്തമാക്കുകയും അവയോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന സങ്കീർത്തനങ്ങളോ സങ്കീർത്തന വാക്യങ്ങളോ ഉണ്ടെങ്കിൽ അവ ആവർത്തിക്കുകയും ദിവസത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. സങ്കീർത്തനങ്ങൾ എല്ലാ കാലത്തിനും പറ്റിയ പ്രാർത്ഥനകളാണ്. അവയെ പ്രാർത്ഥനയാക്കി മാറ്റുന്നതിലുള്ള മികച്ച വാക്കുകൾ അവയിൽ കണ്ടെത്താത്ത മാനസിക അവസ്ഥയോ ഒരാവശ്യകതയോ ഇല്ല. മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്നും വ്യത്യസ്തമായി സങ്കീർത്തനങ്ങളുടെ ആവർത്തനം അവയുടെ ഫലപ്രാപ്തി നഷ്ടപ്പെടുന്നില്ല, മറിച്ച് അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം അവ ദൈവനിവേശിതങ്ങളാണ്. ഓരോ തവണയും അവ വിശ്വാസത്തോടെ വായിക്കപ്പെടുമ്പോൾ അവ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന മനോഭാവങ്ങളായി മാറുന്നു. സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ നാം പാപികളായതിനാൽ പശ്ചാത്താപത്താലും കുറ്റബോധത്താലും ഞെരുക്കപ്പെട്ടതായി തോന്നുമ്പോൾ നമുക്ക് ദാവീദിനോട് ചേർന്ന് ആവർത്തിക്കാം, ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എന്നോട് കരുണയുണ്ടാകണമേ. സങ്കീർത്തനം 51:3. ദൈവമായുള്ള ശക്തമായ വൈയക്തിക ബന്ധം വ്യക്തിബന്ധം പ്രകടിപ്പിക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാം, ദൈവമേ അവിടെ നിന്നാണ് എൻ്റെ ദൈവം, പ്രഭാതം മുതൽ ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. സങ്കീർത്തനം 63:2. ഞായറാഴ്ചകളിലെയും തിരുനാളുകളിലെയും തിരുനാൾ ദിനങ്ങളിലെയും പ്രഭാതയാമ പ്രാർത്ഥനയിൽ ആരാധനക്രമം ഈ സങ്കീർത്തനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. വെറുതെയല്ല, ഭയവും വേദനയും നമ്മെ കടന്ന് ആക്രമിക്കുകയാണെങ്കിൽ 23 സങ്കീർത്തനത്തിൽ നിന്നുള്ള വിസ്മയകരമായ വാക്കുകൾ നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ ഇടയനാണ് ഞാൻ, ഇരുണ്ട താഴ്വരയിലൂടെ നടന്നാലും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ആയാലും ഒരു തിന്മയും ഞാൻ ഭയപ്പെടില്ല. സങ്കീർത്തനം 23:1-4. നമ്മുടെ പ്രാർത്ഥനയെ യാചനകളിൽ ഒതുക്കരുത്. നമ്മുടെ പ്രാർത്ഥനയെ യാചനകളിലേക്ക് ഒതുക്കി തുടർച്ചയായ എനിക്ക് തരണമേ ഞങ്ങൾക്ക് തരണമേ എന്നതിലേക്ക് ചുരുക്കി ദരിദ്രമാക്കാതിരിക്കാൻ സങ്കീർത്തനങ്ങൾ നമ്മളെ സഹായിക്കുന്നു. അന്നു വേണ്ടുന്ന ആഹാരം ചോദിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് പഠിക്കാം. നമ്മിൽ കേന്ദ്രീകരിക്കാത്ത ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മെ തന്നെ തുറക്കാൻ സങ്കീർത്തനങ്ങൾ നമ്മെ സഹായിക്കുന്നു. അതായത് സ്തുതിയുടെയും അനുഗ്രഹത്തിൻ്റെയും നന്ദിയുടെയും പ്രാർത്ഥന. കൂടാതെ നമ്മുടെ സ്തുതിപ്പിൽ സൃഷ്ടിയെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ശബ്ദമാകാൻ സങ്കീർത്തനങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ടോ? സൃഷ്ടിയെ മുഴുവൻ, അതാണ് ആകാശം 10 സങ്കീർത്തനം. അവരുടെ ശബ്ദമാകാൻ, അവരുടെ ശബ്ദം നമ്മളാണ്. സഹോദരീ സഹോദരന്മാരെ, മണവാട്ടിയായ സഭയ്ക്ക് അവളുടെ ദിവ്യ മണവാളനോട് പ്രാർത്ഥിക്കാൻ വാക്കുകൾ സമ്മാനിച്ച പരിശുദ്ധാത്മാവ് അവ ഇന്നത്തെ സഭയിൽ മുഴങ്ങുമാറാകണം. ജൂബിലിക്കുള്ള ഈ ഒരുക്ക വർഷം പ്രാർത്ഥനയുടെ യഥാർത്ഥ സ്വരലയമാകാൻ സിംഫണി നമ്മെ സഹായിക്കട്ടെ. നന്ദി, താങ്ക് യു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ മാർപ്പാപ്പ ഈ ആഹ്വാനം സഭയ്ക്ക് നൽകുമ്പോൾ
അത് ഏറ്റവും ആദ്യം പ്രാവർത്തികമാക്കേണ്ടത് ആരാ? ആരാ? സങ്കീർത്തനങ്ങളെല്ലാം ഇതുപോലെ ട്യൂൺ ചെയ്ത് ഉണ്ടാക്കിയ നമ്മളാണ്. അതുകൊണ്ട് ഇതാ അടുത്തൊന്നും ഇനി ചിന്തിക്കാനില്ല. അടുത്ത ആഴ്ച മുതൽ നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ എല്ലാ വെള്ളിയാഴ്ചയും സങ്കീർത്തന ക്ലാസ്സായിരിക്കും. പ്രൈസ് ദ ലോർഡ്. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് തന്നെ അല്പം മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഈ സങ്കീർത്തനങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഒന്ന് ചിന്തിക്കൂ. ഞാൻ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ മാർപ്പാപ്പ പറഞ്ഞതിനോട് ചേർന്ന് 78-ാം സങ്കീർത്തനത്തിലാണ് പറയുന്നത്, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പോന്നു, പക്ഷേ അവരെ ഈജിപ്തിൽ നിന്ന് കർത്താവ് അവരെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് ചെയ്ത അത്ഭുത കൃത്യങ്ങളൊന്നും അവർ ഓർക്കുന്നില്ല. അതാണ്, അവർ ദൈവത്തിൻ്റെ ഉടമ്പടി ആദരിച്ചില്ല, അവിടുത്തെ നിയമം അനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയില്ല, അവർ അവിടുത്തെ പ്രവൃത്തികളെയും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മളുടെ വിശ്വാസം വളരണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പടിപടിയായി ഉയരണം. പ്രാർത്ഥനാ ജീവിതം പടിപടിയായിട്ട് ഉയരുന്നതിന് ആവശ്യമായ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർത്ത് സ്തുതിക്കുക, ഓർക്കുക. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന തന്നെ ഓർമ്മയാണ്. ഓർമ്മ, അത് ഓർക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അങ്ങ് കുളിര് കോരുകയാണ്, മനസ്സിലായോ? എന്നപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെ ഒന്ന് ഓർക്കൂ, ഒന്ന് ഓർക്കൂ. ഇപ്പം തന്നെ ഒന്ന് ഓർത്ത്, ഇപ്പം തന്നെ നിങ്ങൾക്ക് അനുഭവം കാണിച്ചു തരാം. ഇപ്പം തന്നെ എല്ലാവരും ഇത് ഇപ്പോൾ കേൾക്കുന്നവരും പിന്നീട് ഓഫ്ലൈനായിട്ട് കേൾക്കുന്നവരും ഒരു മിനിറ്റ് ഒന്ന് നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മിനിറ്റ് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത കൃത്യങ്ങളെ ഒന്നോർക്കൂ. ഒന്നോർത്തിട്ട് അന്ന് കർത്താവ് നമ്മളെ അതുപോലെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിരുന്നേനെ? അന്നനെ കർത്താവ് എത്ര പ്രാവശ്യം നമ്മുടെ ജീവിതത്തെ കർത്താവ് തൊട്ടു, കർത്താവ് നമ്മിൽ തന്നെ വസിച്ചുകൊണ്ട് വചനത്തിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മളെ വഴി നടത്തിയ, നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മുടെ തന്നെ ബുദ്ധിമോശത്തിൽ നിന്നും നമ്മൾ തന്നെ ചെയ്ത ഭയാനകമായ തെറ്റുകളിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചില്ലേ? ദൈവം നമ്മളെ എത്ര മനോഹരമായി രക്ഷിച്ചുകൊണ്ട് നടക്കുന്നു. നമുക്കത് ഓർത്തുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ സ്തോത്രം. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദ ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ, ബൈ ബൈ, ബൈ ബൈ.